രാജു എന്നെ പെട്ടെന്ന് ഇതിന് വാക്കി ടോക്കി വിളിച്ചിട്ടുണ്ട്, ബാദുഷ റൂമിൽ നിന്ന് പുറത്തിറങ്ങരുത്, നിങ്ങളുടെ റൂം ശരിക്കും മറ്റേ തീവ്രവാദികൾ വളഞ്ഞിരിക്കുവാണെന്ന് പറഞ്ഞു. റൂമിൽ നിന്ന് ഏതൊരു കാരണവശാലും പുറത്തിറങ്ങരുതെന്ന് തമാശക്കാണ് നമ്മളത് പറഞ്ഞെങ്കിലും സത്യത്തിൽ അതിനൊരു പ്ലാനും പദ്ധതി അവിടെ നടന്നിരുന്നു. അവിടെ കുറച്ച് പേര് നുഴഞ്ഞ് കയറിയിരുന്നു. അതിനൊരു പ്രധാന കാരണക്കാരൻ ഉദയകൃഷ്ണൻ സി വി കെ തോമസ. ഞാൻ ആ വണ്ടി വിൽക്കാനുള്ള കാരണക്കാരൻ, കാരണം ബ്ലാക്ക് സ്കോർപ്പിയോ ആയിരുന്നു എൻ്റെ വണ്ടി. അപ്പോൾ ഇവർ ഏത് സിനിമ എഴുതിയാലും അതിനെ ഗുണ്ടകൾ വന്നിറങ്ങുന്നത് കറുത്ത സ്കോർപ്പിയോയിലെന്ന് എഴുതി വെക്കുള്ളൂ. അപ്പോൾ കറുത്ത സ്കോർപ്പിയോ ആർക്കുള്ളത്? അത് ബാദുഷാക്കുള്ളത്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് എൻ്റെ വണ്ടി മറ്റേ മിഥുനും കണ്ണമ്പട്ടാമ്പി ഇവരൊക്കെ കൂടി ഇരുന്നിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നിട്ട് എൻ്റെ മുമ്പിട്ട് ഇങ്ങനെ കറക്കി നിർത്തുന്ന ഒരു കാഴ്ച. ഒരു സമയത്ത് ഒരു സിനിമാ സമരമൊക്കെ സംഭവിക്കുകയും ആ സമയത്ത് ഒരു പണിയില്ലാതിരിക്കുന്ന സമയത്ത് ആരോട് കൈനീട്ടാൻ അറിയാൻ മേലാതെ ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ അനുഭവങ്ങളാണ്. വിശപ്പിൻ്റെ വിളി നമുക്ക് നല്ലോണം അറിയാം, വിശന്ന് കഴിഞ്ഞാൽ അവസ്ഥ നമുക്ക് നല്ലോണം അറിയാം. ഹലോ, ഹായ്, യെസ്, അപ്പോ വെൽക്കം ടു ജിഞ്ചർ മീഡിയ. അപ്പോൾ ഇന്ന് നമ്മുടെ ചോദിച്ച് ചോദിച്ച് പോകാം എന്ന ഷോയിൽ ഇന്ന് എൻ്റെ കൂടെയുള്ള ആ ഒരു വെരി സ്പെഷ്യൽ ഗസ്റ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു ഇൻട്രോ തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പല ആൾക്കാർക്കും നമ്മൾ പറയുന്നൊരു കാര്യമാണ് തിരക്കാണ്, തിരക്ക് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം എന്ന് പറയും. പലർക്കും തിരക്കുകളുണ്ട്, പക്ഷേ തിരക്ക് കഴിഞ്ഞ് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ എല്ലാവർക്കും കിട്ടും. പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ തിരക്കില്ലാത്ത സമയം എന്ന് പറയുന്നത് വളരെയധികം വിരളമാണ്. ഹീസ് എ പ്രൊഡ്യൂസർ, ഹീസ് എ പ്രൊഡക്ഷൻ കൺട്രോൾ, മലയാളം സിനിമയുടെ ഒരു പില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. ഹീസ് ദ മാൻ ബാദുഷിക്ക. ഹലോ, ഹലോ, എന്തുണ്ട് ക വിശേഷം? ഇങ്ങനെയൊക്കെ പോകുന്നു, സുഖമായിട്ട് പോകുന്നു. നമുക്കറിയാം, ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് ഈ ഒരു കോവിഡ് എന്നുള്ള സംഭവം വന്നിട്ട് ചെറിയ ഇൻഡസ്ട്രിക്ക് തന്നെ, ഇൻഡസ്ട്രിയിൽ നിന്ന് മാത്രമല്ല എല്ലാ രീതിയിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ അത്യാവശ്യം പിക്കപ്പായിയൊക്കെ വരുന്നുണ്ടോ? പിക്കപ്പായി വരുന്നുണ്ടെങ്കിലും ഷൂട്ടിങ്ങുകൾ സജീവമായി വരുന്നുണ്ടെങ്കിലും തിയേറ്റർ തുറക്കാത്തത് കൊണ്ട് ഒരു ഉണർവ് എന്ന് പറയാനായിട്ടില്ല. പൂർണ്ണതയാകണമെങ്കിൽ തിയേറ്റർ കൂടി തുറക്കണം. തിയേറ്റർ തുറന്നാലേ നമുക്കൊക്കെ ഒരു ആവേശം ഉണ്ടാവുകയുള്ളൂ. നല്ലൊരു ആശ്വാസം എന്നുള്ള നിലയിൽ ഷൂട്ടിങ്ങുകൾ തുടങ്ങി എന്നുള്ളത്. ഒരേ സമയത്ത് ആർട്ടിസ്റ്റിനെ കോർഡിനേറ്റ് ചെയ്യുക, ഈ കോർഡിനേറ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെ അവരുടെ ബഡ്ജറ്റ് ഫിക്സ് ചെയ്യുക, ഈ ബഡ്ജറ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് കറക്റ്റ് ടൈമിൽ എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുവരിക, ശരിക്കും അതെങ്ങനെയായിരിക്കും മാനേജ് ചെയ്യുന്നത്? അതിനൊരു കഴിവ് എന്ന് പറയുന്നത് എൻ്റെ ഒരു പില്ലർ എന്തായിരിക്കാം? സിനിമ ഈ പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് പറയുമ്പോൾ ആർട്ടിസ്റ്റിനെ മാത്രമല്ല സിനിമ മൊത്തം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ടെക്നീഷ്യന്മാരായാലും ശരി, മറ്റുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും ശരി, എല്ലാവരും ഒരേ രീതിയിൽ നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട വ്യക്തികളാണ്. ഈ ആർട്ടിസ്റ്റ് കോർഡിനേഷൻ എന്ന് പറയുമ്പോൾ അവരുടെ കൃത്യമായി നമ്മളൊരു ക്യാരക്ടറിന് ആപ്റ്റായ ആർട്ടിസ്റ്റുകളെ സമീപിക്കുകയും അവരുടെ ഡേറ്റുകൾ സംസാരിക്കുകയും ആ ഡേറ്റ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് അവരുടെ പേയ്മെൻറ്റുകൾ ഫിക്സ് ചെയ്യുകയും അതിനുശേഷം നമ്മുടെ ഷെഡ്യൂളിൽ കൃത്യമായി എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് ടാസ്ക് എന്ന് ഞാൻ പറയില്ല. കാര്യം അവരുടെയും കൂടി അവർ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെയും കൂടി ഉത്തരവാദിത്തമായതുകൊണ്ട് നമ്മൾക്ക് ആ സിനിമയ്ക്ക് ആവശ്യമുള്ള ആർട്ടിസ്റ്റുകളെ ഇതേ രീതിയിൽ തിരഞ്ഞെടുത്ത് ഒരേ സമയം കൃത്യമായി കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് ടാസ്കിനേക്കാൾ ഉപരി അവരുടെ എല്ലാവരുടെയും കൂടി ഒരു ഉത്തരവാദിത്തമാണ്. സിനിമ എന്ന് പറയുന്നത് എല്ലാവരുടെയും പൂർണ്ണ ഉത്തരവാദിത്തമാണ്. ഒരു കൺട്രോളർ എന്ന് പറയുന്നത് ഇവരെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് കൃത്യമായി എത്തിക്കുക എന്നുള്ളതിൻ്റെ ഒരു വലിയ ചുമതല തന്നെയാണുള്ളത്. ആ കാര്യത്തിൽ ഒരു വലിയ ടാസ്ക് തന്നെയാണ്. അത് പക്ഷേ ഭാഗ്യം കൊണ്ട് ഇതുവരെയൊക്കെ കൃത്യമായിട്ട് പോയിട്ടുണ്ട്. ഞാൻ കേട്ടൊരു സംഭവമാണ്, നമ്മുടെ പിക്കറ്റ് 43 മൂവി ആ ടൈമിൽ ശരിക്കും നമ്മളൊക്കെ അറിഞ്ഞ അല്ലെങ്കിൽ എവിടെയൊക്കെയോ വന്നൊരു സംഭവമാണ് ആ ടൈമിൽ ആ സിനിമയെ റിലേറ്റ് ചെയ്തൊരു തീവ്രവാദ കഥ. അത് ശരിക്കും ആക്ച്വലി എന്തായിരുന്നത്? അത് ശരിക്കും ഒരു കോമഡി പോലെ സംഭവിച്ച സംഭവമാണ്. അതായത് നമ്മൾ സോഫിയാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ ഫുള്ള് മണ്ണിലൂടെ പോയിട്ട് 2 കിലോമീറ്ററോളം അങ്ങോട്ട് നടന്നു പോയിട്ട് അവിടെയാണ് നമ്മൾ സെറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ റേഞ്ചൊന്നും കിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് ഏകദേശം ഇനി ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഷിഫ്റ്റാണ്. അപ്പോൾ ഇവിടെ രാവിലെ ഷൂട്ടിങ്ങെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്ത് അവിടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് എനിക്ക് റേഞ്ച് കിട്ടണമെങ്കിൽ മുകളിലോട്ട് വരണം. അപ്പോൾ ഞാൻ മേളിൽ വന്ന്, അപ്പോൾ ഞങ്ങളുടെ കയ്യിലെല്ലാം വാക്കി ടോക്കി ഉണ്ട്. മേളിൽ വന്ന് കേരളത്തിലോട്ടുള്ള കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് രാജു എന്നെ പെട്ടെന്ന് ഇതിന് വാക്കി ടോക്കി വിളിച്ചിട്ടുണ്ട്, ബാദുഷ റൂമിൽ നിന്ന് പുറത്തിറങ്ങരുത്, നിങ്ങളുടെ റൂം ശരിക്കും മറ്റേ തീവ്രവാദികൾ വളഞ്ഞിരിക്കുവാണെന്ന് പറഞ്ഞു. റൂമിൽ നിന്ന് ഏതൊരു കാരണവശാലും പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞു. ദൈവമേ പെട്ടു. ഞാനിതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, പക്ഷെ അത് ആക്ച്വലി അന്ന് അവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. തമാശക്കാണ് നമ്മളത് പറഞ്ഞെങ്കിലും സത്യത്തിൽ അതിനൊരു പ്ലാനും പദ്ധതി അവിടെ നടന്നിരുന്നു. അവിടെ കുറച്ച് പേര് നുഴഞ്ഞ് കയറിയിരുന്നു. അടുത്ത ദിവസമാണ് രാവിലെയാണ് നമ്മളോട് ബ്രിഗേഡിയർ പത്മകുമാർ സാർ, ഞങ്ങളുടെ
ഏറ്റെടുത്ത മേജർ ഏറ്റെടുത്ത ഫ്രണ്ടായിരുന്നു അദ്ദേഹം, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, ഇന്നലെ ഇവിടെ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അയ്യോ, അപ്പം മനസ്സിലോർത്ത് ദൈവം ഇന്നലെ പറഞ്ഞത് അല്ലേ? കറക്റ്റായിരുന്നു. അതെ അതെ അതെ. അന്ന് രാത്രി ഞങ്ങൾ നൈറ്റ് ഷൂട്ടിന്, ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഷൂട്ട് നടക്കുന്നിടത്തു നിന്ന് ഞങ്ങൾ മെയിൻ ക്രൂസെല്ലാം താമസിക്കുന്ന സ്ഥലം അവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ പോയിട്ട് വേറൊരു ഇവിടെയായിരുന്നു ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴേക്കും നമ്മളെ ഈ അവരുടെ ഏറ്റവും സുരക്ഷിതമായൊരു വണ്ടിയിലൊക്കെയാണ് ഞങ്ങളത് കൊണ്ടുപോയത്. ബുള്ളറ്റ് പ്രൂഫും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയിലൊക്കെയാണ് അന്ന് രാത്രി ഞങ്ങൾ വണ്ടിയിലുണ്ട്. അതൊരു രസകരമായ അനുഭവമായിരുന്നല്ലേ? പിന്നെ ഒന്ന് പേടിക്കുക, രസകരമായ അനുഭവമല്ല, പേടിയുള്ള അനുഭവങ്ങളും. അതായത് തിരിച്ച് ഞങ്ങളൊക്കെ തിരിച്ച് കേരളത്തിലോട്ട് എത്തുമെന്ന് പോലും വിചാരിക്കാത്തൊരു സ്ഥലമായിരുന്നത്. കാര്യം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തീവ്രവാദികൾ ഉള്ള സ്ഥലമാണ് ഈ ഷോഫിയാൻ എന്ന് പറയുന്നത്. എന്നാൽ ഏറ്റവും മനോഹരമായ, ഏറ്റവും ഗംഭീരമായ ആപ്പിൾ ഉണ്ടാക്കുന്ന സ്ഥലവും അവിടെ തന്നെയാണ്. ആഹാ. ചില ആർട്ടിസ്റ്റുകൾ അത്യാവശ്യമായിട്ട് വേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ടാകാറുണ്ടാകാം അല്ലേ സിനിമയിൽ? ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് എന്നുള്ളതിലുപരി ചിലപ്പോൾ അതല്ലാതെ ചിലപ്പോൾ ഒരു ക്യാരക്ടർ റോള് ചെയ്യാൻ അവിടെ ചിലപ്പോൾ ഒരാൾ വേണ്ടി വരും. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ കൂടുതലുള്ള ആരെങ്കിലും തന്നെ ചിലപ്പോൾ അവിടെ ആ റോള് ചെയ്യും, ചിലപ്പോൾ ഒരു 2 സീൻസേ കാണത്തുള്ളൂ. അപ്പോൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് ഇക്കയോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അത് ഇക്ക എങ്ങനെ ഫില്ല് ചെയ്യും അല്ലെങ്കിൽ ഇക്ക എങ്ങനെ ചെയ്യും അങ്ങനെ? അത് കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമ കമ്മത്താം കമ്മത്ത് എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ രാവിലെ ഞാൻ ലൊക്കേഷനിൽ വരിക. അപ്പോൾ അവിടെ മാറിയുന്ന ഡയറക്ടറെല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. പനമ്പല നല്ല ഷൂട്ട്. അപ്പോൾ ഒരു സീക്വൻസാണ്, സോങ്ങിൻ്റെ സീക്വൻസാണ്. ദിലീപേട്ടനും മറ്റേ ഹീറോയിൻ കുട്ടിയും ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഒരാളെ ആൾക്കാർ ഓടിച്ചിട്ട് തല്ലുന്നൊരു സീക്വൻസാണ്. അപ്പോൾ ഞാൻ ചെന്ന് ലൊക്കേഷൻ ചെന്നപ്പോൾ തോംസേട്ട എൻ്റെ മുഖത്തിട്ട് നോക്കിയിട്ട് അജയനോട് പറഞ്ഞു, ഇവൻ കറക്റ്റ്, നമുക്ക് ഇവനെ കൊണ്ട് ചെയ്യാം. ഇവനെ ആകുമ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ലുക്കൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചു, എന്താ സംഭവം? എന്താ എടാ, ഒരു ഷോട്ടിലൊന്നും അഭിനയിക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു, അത് പറ്റില്ല, നീ തന്നെ ചെയ്യണം, നീ അത് കറക്റ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഡ്രസ്സൊക്കെ ഇടിച്ച് രാവിലെ മുതൽ ഒരു ഷോട്ടെന്ന് പറഞ്ഞിട്ട് എന്നെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ ഓടിച്ചിട്ട് ഇടിക്കുന്ന സാധനം, അതാ ഈ ടൈമിങ്ങും കാര്യമില്ലാത്ത ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് അടിക്കുന്നത്. ഈ അടി മുഴുവൻ കൊള്ളം നീ വന്നു അവിടെ ഞാൻ പണി നിർത്തി. അതോടുകൂടി പിന്നെ വേണ്ടാന്ന് പറഞ്ഞാണല്ലേ? കുറെ അടി അത്യാവശ്യം ശരിക്കും ശരിക്കും കിട്ടിയായിരുന്നു അടി. ആ ആർട്ടിസ്റ്റുകളെ അത് കഴിഞ്ഞ് പിന്നെ പോയി കണ്ടോ ജൂനിയർ ആർട്ടിസ്റ്റ്? അവരെല്ലാം ഇങ്ങോട്ട് വന്ന് കണ്ടു, ക്ഷമിക്കണെന്നും പറഞ്ഞു. സോറി സോറി ഇക്കാന്ന് പറഞ്ഞാണോ അല്ലേ? പിന്നെ അതോടുകൂടി ഇനി അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ചിലപ്പം പിടിച്ചെന്ന് വരില്ല. ഓക്കെ ഇക്ക, ഇനി ഞാൻ കുറച്ച് പേരുകൾ പറയാം. ആ പേര് പറയുന്ന ടൈമിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനോ എന്തെങ്കിലും ആ വ്യക്തിയെക്കുറിച്ച് പറയാം. മമ്മൂക്ക, നൈഹൃദയം. അതെ, ആ ഒരു ഹാർട്ട് എനിക്ക് കാണാം. അത് പേര് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അവിടെ കാണാൻ പറ്റി. മൈ ഹൃദയം, അതാണ് പറയാനുള്ളത്. വെരി നൈസ്. ലാലേട്ടൻ. മൈ ശ്വാസം. ആഹാ, ഹൃദയം ശ്വാസവും ആക്കിയങ്ങ്. സുരേഷ് ഗോപിച്ചേട്ടൻ. ചേട്ടനുമായിട്ട് ഞാൻ ഈ ഏറ്റവും കൂടുതൽ അടുത്തത് ഈ അടുത്ത് ഈ കുറച്ച് സമയങ്ങളായിട്ടുള്ളൂ. പണ്ട് മുതൽ അറിയാമെങ്കിലും കൂടുതൽ ഇടപഴകാൻ പറ്റില്ല, എനിക്ക് അദ്ദേഹത്തിൻ്റെ പടങ്ങൾ വർക്ക് ചെയ്യാനും പറ്റില്ല. പക്ഷേ ഇപ്പോൾ 2-3 സിനിമകൾ കമ്മിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹവുമായിട്ട് എനിക്ക് നല്ലോണം ഇടപഴകാൻ പറ്റി. എനിക്ക് വളരെ സിൻസിയറായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് തോന്നിയത്. വെരി സിൻസിയർ പേഴ്സൺ അല്ലേ ജയറാമേട്ടൻ? ജയറാമേട്ടൻ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു ബലമാണ്, സ്ട്രെങ്ത്. അതെ അതെ അതെ. ദിലീപേട്ടൻ. ദിലീപേട്ടൻ നമ്മുടെ ജങ്കാൻ. ഇപ്പൊ പാർട്ണറുമാണ്. ഓഹോ, പാർട്ണർ കം ചങ്ക്, അടിപൊളി. പൃഥ്വിരാജ്. പൃഥ്വിരാജിന് എനിക്ക് എന്താ പറയുക, എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്ന ആദ്യത്തെ സിനിമയുടെ സ്റ്റാറാണ്. അപ്പോൾ എൻ്റെ സ്റ്റാർ പൃഥ്വിരാജ് തന്നെ. ആസിഫിക്ക, ആസിഫ് അലി. ആസിഫ് നമ്മുടെ ഏറ്റവും അടുത്ത സഹോദരനാണ്, കുടുംബ സുഹൃത്താണ്. ഫാമിലി ഫ്രണ്ട്. വെരി നൈസ്. ജോജു. ജോജു ജോർജ്. ജോജു നമ്മുടെ കരൾ. കാണുന്നുണ്ടല്ലേ, ഞങ്ങളും ഒരേ കൈയാണ്. ജോസഫ് പണ്ട് മുതലേ ബന്ധമാണ്. ജോസഫ് മുതൽ ഇങ്ങോട്ട് അരക്കിട്ട് ഉറപ്പിച്ചൊരു ബന്ധമായിട്ട് മുമ്പോട്ട് വന്നു. ആണ്. എന്തെങ്കിലും സ്പെഷ്യൽ ഇൻസിഡൻറ്റ് പറയാനുണ്ടോ? എനിക്ക് ഇൻസിഡൻറ്റ് എന്താണ്, അദ്ദേഹം ഒരു പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അപ്പോൾ അതിലോട്ട് ആദ്യമേ ക്ഷണിച്ചത് എന്നെ തന്നെയാണ്, കൂടെ നിർത്തിയതാണ്. ഒരു ഏറ്റവും അടുത്തൊരു സഹോദരനാണ്. അപ്പോൾ അതേപോലെ എൻ്റെ വീടുമായിട്ട് നല്ല ബന്ധമാണ്. ഫഹദ് ഫാസിൽ. ഫഹദ് ഫാസിൽ നമ്മുടെ ഒരു നല്ല സുഹൃത്താണ്. അടുത്ത എൻ്റെ ഒരു സത്യത്തിൽ ഞാൻ ആദ്യം പ്രൊഡക്ഷൻ ചെയ്യാൻ പോയിരുന്നത് പോലും ഫഹദിനെ വെച്ചിട്ടൊരു പടമായിരുന്നു. അത് ആ സമയത്ത് നടക്കാതെ വന്നു. അതായത് ഇമ്മീഡിയറ്റ് തന്നെ എന്നെ അടുത്തൊരു പ്രോജക്റ്റ് ഞങ്ങൾ തമ്മിലുണ്ടാവും. പിന്നെ ടോവി. ടോവിനോ നമ്മുടെ ഒരു അനുജനാണ്,
നല്ലൊരു ഫ്രണ്ടാണ്. ആണ്, അടിപൊളി. ഇക്കയ്ക്ക് കാർസിനോട് ക്രൈസ്, വണ്ടികളോട് ക്രൈസ്? അങ്ങനെ പ്രത്യേകിച്ച് ക്രൈസ് ഒന്നുമില്ല. എന്നാലും വണ്ടികളൊക്കെ ഇഷ്ടമാണ്. ഞാൻ ആദ്യമായിട്ട് ഒരു വണ്ടി സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച വണ്ടി സ്കോർപ്പിയോ ആയിരുന്നു ആ ടൈമിൽ. അപ്പോൾ ആ ടൈമിൽ അപ്പോൾ ഇവിടെ ഇന്നോവ വിലസിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരും എന്നോട് ഞാനൊന്ന് ആദ്യമായിട്ടൊരു വണ്ടി സ്വന്തം കയ്യിൽ നിന്ന് പൈസ കൊടുത്തൊരു വണ്ടി വാങ്ങാൻ ആഗ്രഹിച്ചത് സ്കോർപ്പിയോ ആണ്. അപ്പം അന്ന് ഞാനത് വാങ്ങാൻ പോയപ്പോൾ എല്ലാവരും എന്നെ എതിർത്തിട്ട് ഞാൻ ആ വണ്ടി സ്വന്തമാക്കിയാണ് മേടിച്ച്. അതെ, ഇപ്പോൾ ആ വണ്ടി ഇല്ല. ആ വണ്ടി കൊടുത്ത് കൊടുക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ, അതിനൊരു പ്രധാന കാരണക്കാരൻ ഉദയകൃഷ്ണൻ സി വി കെ തോമസ. ഞാൻ ആ വണ്ടി വിൽക്കാനുള്ള കാരണക്കാരൻ, കാരണം ബ്ലാക്ക് സ്കോർപ്പിയോ ആയിരുന്നു എൻ്റെ വണ്ടി. അപ്പം ഇവർ ഏത് സിനിമ എഴുതിയാലും അതിനെ ഗുണ്ടകൾ വന്നിറങ്ങുന്നത് കറുത്ത സ്കോർപ്പിയോയിലെന്ന് എഴുതി വെക്കുള്ളൂ. അപ്പം കറുത്ത സ്കോർപ്പിയോ ആർക്കുള്ളത്? അത് ബാദുഷാക്കുള്ളത്. ഞാൻ ഒരു ദിവസം ഏതാണ് ജോഷി സാറിൻ്റെ ഒരു പടം, ദിലീപേട്ടൻ അഭിനയിക്കുന്ന പടം. അപ്പോൾ ഇവിടെ ആസ്റ്റർ മെഡ്സിറ്റിയിലാണ് ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് എൻ്റെ വണ്ടി മറ്റേ മിഥുനും കണ്ണമ്പട്ടാമ്പി ഇവരൊക്കെ കൂടി ഇരുന്നിട്ട് വണ്ടി ഓടിച്ചോണ്ടിരുന്നിട്ട് എൻ്റെ മുമ്പിട്ട് ഇങ്ങനെ കറക്കി നിർത്തുന്ന ഒരു കാഴ്ച ഉണ്ടാവും. അതെ, അവിടെ വെച്ച് തന്നെ വണ്ടി കച്ചവടമൊക്കെ ഒരാളെ വിളിച്ചിട്ട് അന്ന് ഞാൻ നിർത്തി. ഇനി എനിക്ക് കറുത്ത സ്കോർപ്പിയോ വേണ്ട, ഉണ്ടെങ്കിൽ അത് വണ്ടി സൈറ്റിലേക്ക് പോകുന്നില്ല. ഞാൻ ജോജിൻ്റെ കാര്യം, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം അത്യാവശ്യം വണ്ടിക്ക് അല്ലെങ്കിൽ കാറുകളോട് ക്രേസ് ഉള്ള വ്യക്തികളാണ്. അപ്പോൾ അവർ ഇക്കയോട് പറയാറുണ്ടോ ഇത് നമ്മുടെ പുതിയ വണ്ടിയാണ് ഇക്ക പറഞ്ഞു ഇതെടുക്ക്? അല്ല, കാറിനോട് ഏറ്റവും കൂടുതൽ ക്രേസ് കണ്ടിരിക്കുന്നത് മമ്മൂക്കയും ജോജുവാണ്. ഇപ്പം ഒരു ഡിറക്ടർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ, ഒരു ആക്ടർ, അവർക്കെല്ലാം ഒരു അവാർഡ് എന്ന് പറയുന്ന ഒരു റെക്കഗ്നിഷനാണ്. അവർക്കൊരു വീണ്ടും വർക്ക് ചെയ്യാനൊരു സന്തോഷം തരുന്ന അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ തരുന്ന ഒരു ഘടകമാണ്. പക്ഷേ ഒരു മലയാള മൂവി അല്ലെങ്കിൽ ഏത് മൂവി ആയിക്കോട്ടെ, ഒരു മൂവിയുടെ നട്ടെല്ല് അല്ലെങ്കിൽ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ ടീം, ഒരു പ്രൊഡക്ഷൻ കൺട്രോളിങ് ടീം തന്നെയാണ്. ഏതെങ്കിലും ഒരു ടൈമിൽ തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഒരു അവാർഡ് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി കിട്ടണമെന്ന് ഈ ഒരു ടീമിന്? തീർച്ചയായിട്ടും അത് തോന്നിയിട്ടുണ്ട്, ആഗ്രഹിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്, ഇപ്പോൾ കിട്ടുന്നുമുണ്ട്. പക്ഷേ നമുക്കത് ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ അങ്ങനെ ഒരു അവാർഡ് കിട്ടിയാൽ ഒരു സന്തോഷമായിരുന്നു. പക്ഷെ അവരോട് നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം സംസാരിച്ചപ്പോൾ ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ, മികച്ച പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് എങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കും എന്നാണ് ചോദിക്കുന്നത്. കറക്റ്റായിട്ടൊരു ചോദ്യം. ശരി, അവരെങ്ങനെ ക്രൈറ്റീരിയ? അതെ അതെ അതെ, പിന്നെ അതിനെന്തെങ്കിലും ഒരു മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ട് വേണം അവർ പ്ലാൻ ചെയ്യാൻ. ചിലപ്പോൾ സംഭവിക്കുമായിരിക്കും, വന്നാൽ നന്നായിരിക്കും, വരട്ടെ. അതെ, അതൊരു സന്തോഷമാണല്ലോ. അതെ അതെ അതെ. ഇപ്പോൾ ഇപ്പം മൂവിയിൽ വർക്ക് ചെയ്യുന്നു, ഒരു പ്രൊഫഷണൽ രീതിയിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതിലുപരി നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് സഹായം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം, അന്നം കൊടുക്കുക. അത് സാധിക്കാത്ത ആൾക്കാർക്ക് അല്ലേ, നീഡി ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇക്ക അങ്ങനെ പല സ്ഥലത്തും അല്ലെങ്കിൽ വേണ്ട ആൾക്കാർക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ അതുപോലത്തെ പ്രവൃത്തികൾ ചെയ്യാൻ ഇപ്പം പ്രൊഡ്യൂസേഴ്സ് എന്നുള്ള രീതിയിൽ ഒരു മുൻകൈ എടുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതിലെന്ത് ഫീലാണ്? ലൈക്ക് ഇറ്റ്സ് എ വെരി ഹാപ്പി തിങ്. ഞാൻ അത് ചോദിക്കുകയാണ്, ഓർമ്മ വെച്ച സമയം മുതൽ അല്ലെങ്കിൽ ഞാൻ പഠിക്കാനൊക്കെ ഇറങ്ങിയ സമയം മുതൽ തന്നെ നമ്മുടെ ബ്ലഡിൽ അന്നേർന്നാണ് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നമ്മളെ കൊണ്ട് സഹായിക്കുക എന്നുള്ളൊരു രീതി. അതിപ്പോൾ വളർന്നു വന്ന് ഇവിടത്തോളം എത്തിയപ്പോഴും നമുക്ക് ആ രീതി മാറ്റാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അതങ്ങനെ പോകുന്നത്. ഞാൻ ഇതിനു മുമ്പും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതാരൊന്നും അറിയാതെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഈ പ്രളയം, ഈ നമ്മുടെ ഈ പ്രളയവും പിന്നെ ഈ കോവിഡും കൂടി വന്നപ്പോഴാണ് സത്യത്തിൽ ഇത് പരസ്യമായി പോയത്. അല്ലെങ്കിൽ ഇതൊന്നും ഒരിക്കലും പരസ്യമാകുന്ന കാര്യമാകില്ലായിരുന്നു. ഫസ്റ്റ് കൊറോണ വന്നപ്പോൾ ഏറ്റവും ആദ്യം ക്വാറന്റൈനിലായ വ്യക്തി ഞാനായിരുന്നു. അത് കാരണം നമ്മളെ രണത്തിൻ്റെ ഡയറക്ടറുണ്ട് നിർമ്മൽ, അദ്ദേഹം അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ ഏറ്റവും ആദ്യം എന്നെ വീട്ടിൽ വന്ന് കണ്ടിട്ടാണ് പുള്ളി ഫ്ലാറ്റിലോട്ട് പോയത്. അപ്പോൾ ഈ വിദേശത്തു നിന്ന് വരുന്നവർക്ക് ക്വാറന്റൈൻ ഉള്ളത് അവനറിയില്ലായിരുന്നു. അപ്പം അവൻ വന്നിറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ടാണ് പോയതെന്നുള്ള അറിവ് കിട്ടിയപ്പോൾ അവനെ ക്വാറന്റൈൻ ആക്കിയപ്പോൾ അവർ ഹെൽത്ത് കാര്യം എന്നെയും വിളിച്ചിട്ട് വന്ന് നിങ്ങൾ ക്വാറന്റൈൻ ഇരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ക്വാറന്റൈൻ ആയിരിക്കുന്നത്. ആ സമയങ്ങളിൽ എപ്പോഴും വൈകുന്നേരം നമ്മുടെ പ്രൊഡ്യൂസർ മഹാസുബേറിക്ക വീട്ടിൽ വരും, ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. അപ്പോൾ പറഞ്ഞു, എടാ നാളെ മുതൽ ലോക്ക്ഡൗൺ ആണ്, നമുക്കൊരു 10-250 പേർക്ക് ഭക്ഷണം കൊടുത്താലോ എന്ന് ചോദിച്ചു. ഐഡിയ വന്നു. അപ്പോൾ ഞാൻ പറയും നല്ലൊരു പരിപാടിയാണ്, നമുക്ക് 250 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആരെങ്കിലും ഒക്കെ കൂടെ കൂട്ടി ഒരു 500 പേർക്ക് കൊടുക്കാം, നമുക്ക് 3-4-5 പേർക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആൻഡോ ചേട്ടനെയും ജോജു ജോർജിനെയും ആഷിഖ് ഉസ്മാനെയും മനുവിനെ എല്ലാം വിളിച്ചപ്പോൾ എല്ലാവരും സഹകരിക്കാമെന്ന് പറഞ്ഞു. ശരി, അങ്ങനെ അവിടെ നിന്നാണ് അത് ഉടലെടുത്തത്. ഞങ്ങളൊരു 500 പേർക്ക് കൊടുക്കുക. അപ്പോൾ സുബേരിക്കയുടെ അനിയനുണ്ട്, ബഷീറിക്ക പുള്ളിയുടെ കാറ്ററിങ്ങിൻ്റെ സാധനങ്ങളെല്ലാം അവിടെ ഉണ്ട്, നമ്മളിതെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി എന്നാണ്.
ഞങ്ങൾ ചെറിയ രീതിയിൽ തുടങ്ങിയതാണ്. തുടങ്ങി ഒരു മൂന്നാമത്തെ ദിവസമേ 500 മാറി 1000 1500 ഏകദേശം ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു നേരം 4500 ആൾക്കാർക്കുള്ള ഭക്ഷണമായി മാറി. അത് രണ്ട് നേരം എന്ന് പറയുമ്പോൾ ഏകദേശം 9000-10000 പേർക്കുള്ള ഫുഡ് ഒരു ദിവസം രണ്ട് നേരങ്ങളിലായിട്ട് നമുക്ക് കൊടുക്കേണ്ടുന്നൊരു സാഹചര്യം ആയി മാറി. കാര്യം ഒരു ചെറുതായിട്ട് തുടങ്ങിയത് ഒരു എറണാകുളം ജില്ലയുടെ പല ഭാഗത്തുനിന്നും ആവശ്യക്കാർ വന്നിട്ട് പിന്നെ എറണാകുളം ജില്ല എല്ലാ ഏരിയകളിലും ഇങ്ങനെ ഭക്ഷണം കൃത്യമായി കൊടുക്കുന്നൊരു ആൾക്കാർ നമ്മളാന്ന് പറഞ്ഞിട്ട് ജനം തേടി വരാൻ തുടങ്ങി. പിന്നെ വിശപ്പിൻ്റെ വേദന നമുക്ക് നല്ലോണം അറിയാവുന്നതുകൊണ്ട് പിന്നെ നമ്മളതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നത് ആ സമയത്ത് ഏകദേശം 150 ദിവസത്തോളം ഞങ്ങളത് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുകയുണ്ടായി. അന്ന് ഏകദേശം 800,000 ആൾക്കാർക്ക് നമ്മുടെ ഭക്ഷണം എത്തിക്കാൻ പറ്റി. വീണ്ടും ഇപ്രാവശ്യം ലോക്ക്ഡൗൺ വന്നപ്പോൾ വീണ്ടും ഞങ്ങൾ ആ കോവിഡ് കിച്ചൺ ഇപ്രാവശ്യം എല്ലാവരുടെയും സാഹചര്യമൊക്കെ മോശമായതുകൊണ്ട് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ തന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ തുടങ്ങുകയും അത് കുറേ നാൾ മുമ്പ് വരെ അത് കൊടുക്കുന്നുണ്ട്. അല്ല അത് അതിനുള്ള ബ്ലെസ്സിങ് എന്തായാലും ദൈവം അനുഗ്രഹിക്കും. നമുക്കത് മാത്രമേ ആഗ്രഹം. തീർച്ചയായും. പിന്നെ ഒരാളുടെ വയറ് അല്ലെങ്കിൽ ഒരു വാ നിറയ്ക്കുകയെന്ന് പറയുന്നാൽ വയറ് നിറയ്ക്കുകയെന്ന് പറയുമ്പോൾ അല്ല വിശപ്പ് എന്താണെന്ന് ഞാനും ശരിക്കും തിരിച്ചറിഞ്ഞിട്ടുള്ള ആളാണ്. കാര്യം ഞാൻ സിനിമയിലെ വന്ന് വരുന്ന സമയത്ത് ഞാൻ ചെറുതായിട്ട് നാട്ടിൽ നിന്ന് മുങ്ങിപ്പോകുന്ന ആളാണ്. എറണാകുളത്ത് വന്ന് ഒരു സമയത്ത് ഒരു സിനിമാ സമരമൊക്കെ സംഭവിക്കുകയും ആ സമയത്ത് ഒരു പണിയില്ലാതിരിക്കുന്ന സമയത്ത് ആരോട് കൈനീട്ടാൻ അറിയാൻ മേലാതെ ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ അനുഭവങ്ങളാണ്. വിശപ്പിൻ്റെ വിളി നമുക്ക് നല്ലോണം അറിയാം. വിശന്ന് കഴിഞ്ഞാൽ അവസ്ഥ നമുക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് ആ വിശപ്പ് എപ്പോഴും നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് ഒരാൾ വിശന്നിരുന്നാൽ അത് ഞാൻ ഒരിക്കലും സമ്മതിക്കാറില്ല. ഇപ്പോഴും ഞാൻ പല എപ്പോഴും ആൾക്കാർക്ക് ഇപ്പോഴും ആഹാരം നമുക്ക് ആഹാരം എത്തിക്കാൻ പറ്റില്ലെങ്കിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആരാവശ്യപ്പെട്ടാലും അവർക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മളവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും ഞാൻ പണ്ടും ചെയ്യുന്നതാണ് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് ആഹാരം ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നല്ലോ. അന്ന് സഹായിച്ച ഒരു അല്ലെങ്കിൽ അന്ന് ഒരു കൈ തന്ന ആ ടൈമിൽ ആദ്യം കൈ തന്ന ഒരു വ്യക്തി എന്ന് പറയാൻ ഉണ്ടോ? അല്ലെങ്കിൽ ആഹാരം തന്ന വ്യക്തി എന്ന് പറയാൻ? അല്ല, ഒരാ എനിക്കൊരാളുണ്ട്. അത് ഞാൻ പക്ഷെ പുറത്ത് പറയില്ല. അയാൾ അങ്ങനെ ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് ആ സമയത്ത് അയാൾ വന്നത് എനിക്കൊരു വലിയ സഹായമായിട്ടുണ്ട്. അയാൾ ഇങ്ങോട്ട് വന്ന് എനിക്ക് ഭക്ഷണം വാങ്ങി തരികയും അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് നല്ല നിർത്തുകയൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇപ്പോഴും നല്ല കോൺടാക്ട് ഉള്ളൊരു കോൺടാക്ട് ഉള്ള. വെരി നൈസ്. അപ്പോൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും വർഗം എന്ന മൂവി, വർഗം എന്ന മൂവിയിലാണ് ഇക്കൊരു പേര് അല്ലെങ്കിൽ ഇക്ക തന്നെ പറഞ്ഞത് ആ മൂവി കൊണ്ടാണ് ഒരു ഒരു മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്? കാരണം അതാണ് ഫസ്റ്റ് മൂവി പ്രൊഡക്ഷൻ കൺട്രോൾ എന്നുള്ള രീതിയിൽ ഏറ്റെടുത്തതുകൊണ്ടാണോ? തീർച്ചയായിട്ടും എൻ്റെ അതിനു മുമ്പ് പല വർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ സിനിമയാണ് ഞാൻ ആരാണെന്ന് ആൾക്കാർ അറിഞ്ഞു തുടങ്ങി, അല്ലെങ്കിൽ ഞാൻ പോലും അറിഞ്ഞു തുടങ്ങിയ ഒരു സിനിമയെന്ന് പറയുന്നത് വർഗമാണ്. വർഗം എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സിനിമയായി തന്നെ തുടരും. അതെ, അതുകൊണ്ട് തന്നെയാണ് അല്ലേ? അതെ അതെ. അപ്പോൾ ഇക്ക എന്തായാലും ഒരുപാട് സന്തോഷം. നിങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് ട്രൈ ചെയ്യുകയാണ് ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു ടോക്ക് എടുക്കണം എന്നുള്ള ഒരുപാട് സന്തോഷം. അതുപോലെ ഈ പറഞ്ഞതുപോലെ നമ്മൾ സൂചിപ്പിച്ച നല്ല നല്ല കാര്യങ്ങൾ അത് ഇനിയും ചെയ്യാൻ ഒരുപാട് സാധിക്കട്ടെ. നല്ല നല്ല വർക്കുകൾ വരുമ്പോഴാണല്ലോ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. വർക്കുകൾ ഇഷ്ടംപോലെ ഒരുപാട് ഒരുപാട് വർക്കുകൾ. അതുപോലെ തന്നെ തിരക്ക് ഇപ്പോഴും ഉണ്ടാവട്ടെ. ഇതുപോലെ ഞങ്ങൾ ഇവിടെ ഇരുന്നപ്പോൾ തന്നെ ഒരു 10-15 കോളുകൾ വന്നു. അതുപോലെ തന്നെ എടുക്കാതെ പോയിട്ടുണ്ട്. അപ്പം മേളിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും കോൾസുകൾ ഒരുപാട് വരട്ടെ. ദൈവം എല്ലാ ഐശ്വര്യം തരട്ടെ. ഗോഡ് ബ്ലെസ് യു. കാ താങ്ക് യു. താങ്ക് യു സോ മച്ച്.